അങ്ങനെ പ്രണവ് മോഹൻലാൽ ചിത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പാക്കപ്പ് ആയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തിയിരിക്കുന്നു. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. പ്രണവിനൊപ്പം കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീരജ് മാധവ് എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത്. ഇവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ വലിയ ചിത്രം 40 ദിവസം കൊണ്ടാണ് വിനീതും സംഘവും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ജനറേഷന്റെ 2020 എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ചിത്രം എത്തിയിരിക്കുന്നതും. ഇത്രയും താരങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ന്യൂജൻ പ്രേക്ഷകർക്ക് വലിയൊരു ആകാംക്ഷ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. 50 ലധികം ലൊക്കേഷനുകളും 132 അഭിനേതാക്കളും 200 പേരോളം അടങ്ങുന്ന ക്രൂവുമായിരുന്നു ചിത്രീകരണത്തിൽ പങ്കെടുത്തത്. 1000ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ വർഷം ജൂലൈ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് ഒക്ടോബർ അവസാനമായിരുന്നു. ഹൃദയത്തിന് ശേഷം പ്രണവനെ നായകനാക്കി വിനീത് സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ പ്രേക്ഷകർ ആവേശപൂർവ്വം സ്വീകരിച്ച പ്രഖ്യാപനമായിരുന്നു ഈ ചിത്രത്തിന്റേത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ധ്യാനിന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിനിവേശമുള്ള ആളുകളുടെ ഒരു സൈന്യം എനിക്കുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. എല്ലാ ദിവസങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്താൽ സിനിമാ നിർമ്മാണ പ്രക്രിയ എത്ര മനോഹരമാകുമെന്ന് ഞാൻ കണ്ട ഒരു സിനിമയാണിത്. നിങ്ങൾ വെളിച്ചത്തെ ബഹുമാനിക്കുമ്പോൾ, പ്രകൃതിയെ ബഹുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അമൂല്യമായ ഒന്ന് നൽകുന്നു. അത് നിങ്ങൾക്ക് അതിന്റെ മാന്ത്രികത നൽകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ ചിത്രം 2024 ഏപ്രിൽ റിലീസ് ചെയ്യും. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങും, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. അങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പാക്കപ്പ് ഡേയിൽ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള അണിയറ പ്രവർത്തകർ എത്തിയത്. വിനീത് ശ്രീനിവാസന്റെ വാക്കുകളായിരുന്നു ഇത്: എല്ലാം ദ്രുതഗതിയിൽ, ഷൂട്ടിംഗും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി, ഇതാ ഫസ്റ്റ് ലുക്ക് ഇന്ന് തന്നെ എത്തുന്നു, റിലീസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ധ്യാൻ ശ്രീനിവാസനും റിലീസിനെ കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. അങ്ങനെ ഒരു ഗംഭീര ചിത്രം കൂടി ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഹൃദയത്തിൽ തൊടുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്നായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വിനീത് പറഞ്ഞത്. ആ ഹൃദയത്തിൽ തൊടുന്ന സിനിമ തന്നെ ചെയ്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ കൂടിയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എല്ലാവരുമായി സിങ്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിത്രം പൂർത്തിയായി എന്ന് വേണം കരുതാൻ. വിനീതിന്റെ ഫേവറേറ്റ് കാസ്റ്റുകളെല്ലാം ഈ ചിത്രത്തിൽ ഉണ്ടല്ലോ. നിവിനും പ്രണവും ധ്യാനും ഒക്കെ എത്തുമ്പോൾ അത് ആഘോഷമാക്കി. ധ്യാനിന്റെ പിറന്നാൾ ദിവസം തന്നെ പാക്കപ്പും ആ ദിവസം പാക്കപ്പ് ഡേയിൽ വിനീത് പറഞ്ഞ കാര്യങ്ങളും വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. തീർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം 40 ദിവസം ഇത്രയും എന്താ പറയുക, ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്രയും നന്നായിട്ട് കോർഡിനേറ്റഡായിട്ട് മെറ്റിക്കലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. 300-350 ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ 7-7.5 ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് മലയാളത്തിലുള്ള പല സ്ഥലത്തും നടക്കാത്തൊരു കാര്യമാണ്. അത് ഈ ടീം ഇങ്ങനെ നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെ എടുത്ത് പറയാനില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ല പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ദിവസത്തിന് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവരി വൺ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനില്ല. ഒരുപാട് 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 സ്നേഹവും സന്തോഷവും നന്ദിയും എല്ലാവരും ഉണ്ട്. താങ്ക് യു ആൻഡ് Thank you.